ജീസസ് കിഡ്സ് ഓൺലൈൻ സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എങ്കിൽ എങ്കിലാൻ്റെ ഒരു കഥ പറയട്ടെ ചെന്നായുടെയും ആട്ടിൻകുട്ടികളുടെയും കഥ പണ്ട് പണ്ട് കാടിന്റെ അരികിൽ ഒരു വീട്ടിൽ അമ്മയാടും തൻ്റെ ഏഴു മക്കളും താമസിച്ചിരുന്നു ഒരു ദിവസം അമ്മയാട് തീറ്റ തേടി കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു പോകാൻ നേരം അമ്മ മക്കളോട് പറഞ്ഞു മക്കളെ നിങ്ങളെല്ലാവരും പ്രത്യേകം സൂക്ഷിക്കണം ഒരു ചെന്നായ നമ്മുടെ വീടിൻ്റെ പരിസരത്തുകൂടി നടപ്പുണ്ട് അവൻ ചിലപ്പോൾ ശബ്ദവും വേഷവും ഒക്കെ മാറ്റി നിങ്ങളെ കൊന്നു തിന്നാൻ സാധ്യതയുണ്ട് നിങ്ങളെല്ലാവരും കരുതിയിരിക്കണമെന്ന് പറഞ്ഞ് അമ്മയാട് കാട്ടിലേക്ക് പോയി ഈ സമയം അത്രയും ദുഷ്ടനായ ചെന്നായി ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അമ്മയാട് പോയ തക്ക നോക്കി ദുഷ്ടനായ ചെന്നായി പതിയെ പതിയെ ആടുകളുടെ വീടിൻ്റെ വാതിൽ മുട്ടി അകത്ത് നിന്ന് ആട്ടിൻകുട്ടികളിൽ ഒരാൾ ചോദിച്ചു ആരാത് അമ്മയാണോ പുറത്തു നിന്ന് ശബ്ദം മാറ്റിയ ചെന്നായി പറഞ്ഞു ഞാൻ നിങ്ങളുടെ അമ്മയാണ് വാതിൽ തുറക്കൂ മക്കളെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുഞ്ഞാട് പറഞ്ഞു വാതിൽ തുറക്കാൻ വരട്ടെ അത് നമ്മുടെ അമ്മ ആയിരിക്കില്ല അമ്മ വരാൻ സമയമാകുന്നതേയുള്ളൂ ആട്ടിൻകുട്ടികൾ ചെന്നായോട് പറഞ്ഞു നിങ്ങളൊന്ന് നിങ്ങളുടെ കാലുകൾ ഈ ജനലിൽ കൂടെ ഞങ്ങളെ കാണിക്കാമോ ഞങ്ങളുടെ അമ്മയാണോ എന്ന് ഉറപ്പുവരുത്താനാണ് അങ്ങനെ വേഷം മാറി വന്ന ചെന്നായ തൻറെ കാലുകൾ ആട്ടിൻകുട്ടികളെ കാണിച്ചു തങ്ങളുടെ അമ്മയാണ് വന്നിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് ആട്ടിൻകുട്ടികൾ വാതിൽ തുറന്നു വാതിൽ തുറന്നതും അവർ പേടിച്ചു പോയി തങ്ങളെ ചതിച്ച ദുഷ്ടനായ ചെന്നായി ദാ വീടിനകത്ത് നിൽക്കുന്നു അവരങ്ങനെ പേടിച്ച് ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലും ഓടി ഒളിച്ചു ഓടി ഒളിച്ച ആട്ടിൻകുട്ടികളെ ഓരോരുത്തരെയായി ചെന്നായി തിന്നാൻ തുടങ്ങി കൂട്ടത്തിലുള്ള ചെറിയ ആട്ടിൻകുട്ടിയെ മാത്രം ചെന്നായിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല കുറേ നേരം കഴിഞ്ഞ് അമ്മയാട് തീറ്റയുണ്ടാക്കി വീട്ടിലേക്ക് തിരിച്ചു വന്നു വീടാകെ കണ്ടപ്പോൾ അമ്മയാട് പേടിച്ചുപോയി തൻ്റെ മക്കളെ ദുഷ്ടനായ ചെന്നായി പിടിച്ചു കൊണ്ടുപോയെന്ന് അമ്മയാടിനു മനസ്സിലായി ഇതിനിടയിൽ തൻ്റെ ഇളയ ആട്ടിൻകുട്ടി അമ്മയുടെ അരികിലേക്ക് ഓടി വന്നു അമ്മയോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു അമ്മയ്ക്കാകെ വിഷമമായി അമ്മ പുറത്തേക്ക് നോക്കിയപ്പോൾ തൻ്റെ മക്കളെ കൊന്ന ചെന്നായ മരത്തിൻ്റെ ചൂട്ടിൽ കിടന്നുറങ്ങുന്നു അമ്മയോട് വേഗം ഒരു കത്തിയുമായി ചെന്ന് ചെന്നായുടെ വയറ് കീ കീറി തൻ്റെ ആറു മക്കളെയും രക്ഷപ്പെടുത്തി അത്യാഗ്രഹിയായ ചെന്നായ ആ ആറു മക്കളെയും വിഴുങ്ങിയാണ് ഉണ്ടായത് അമ്മ മക്കളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ വേഗം പോയി കുറച്ച് കല്ലുകൾ പറക്കിക്കൊണ്ടുവരൂ അങ്ങനെ ആട്ടിൻകുട്ടികൾ കുറച്ച് കല്ലുകൾ പറക്കിക്കൊണ്ടുവന്നു അങ്ങനെ അവർ കൊണ്ടുവന്ന കല്ലുകൾ ചെന്നായുടെ വയറിൻ്റെ ഉള്ളിലാക്കി അമ്മയാട് വയറ് തുന്നി ചേർത്തു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ചെന്നായിക്ക് തൻ്റെ വയറിന് വലിയ ഭാരം അനുഭവപ്പെട്ടു അങ്ങനെ പേടിച്ചു പോയ ചെന്നായ ആ കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു വേഷം മാറ്റി നുണം പറഞ്ഞ് ആട്ടിൻകുട്ടികളെ ചതിച്ച ഒരു ചെന്നായിയുടെ കഥയാണല്ലേ നമ്മളിപ്പോൾ കേട്ടത് എന്നാൽ കൂട്ടുകാർ ബൈബിളിൽ നിന്ന് ചതി പറ്റിക്കുക എന്നീ വാക്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മുടെ ഈ ബൈബിൾ സ്കൂളിൻ്റെ ആദ്യ ക്ലാസ്സുകളിൽ പാമ്പ് ഹവേ ചതുസേനെക്കുറിച്ച് കൂട്ടുകാർ പഠിച്ചിരുന്നല്ലോ ദൈവമുണ്ടാക്കിയ ഒരു മനോഹരമായ തോട്ടത്തെക്കുറിച്ച് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ ഏതൻ തോട്ടമല്ലേ ദൈവം ഏതൻ തോട്ടത്തിൽ ആദമിനെയും ഹവേമാക്കി വെച്ചു എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നും പറഞ്ഞു പിന്നീട് എന്ത് സംഭവിച്ചു സാത്താൻ പാമ്പിൻ്റെ വേഷത്തിൽ വന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ഈ പഴം തിന്നാൽ തീർച്ചയായും മരിക്കുകയില്ല ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞു അവരത് അല്ലേ അങ്ങനെ അവരാ പഴം പറിച്ചു തിന്നു പാമ്പ് അവരെ നുണ പറഞ്ഞ് അല്ലേ ഇതുപോലെ തന്നെ ഒരു ചതിയെപ്പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൂട്ടുകാർ പഠിച്ചതല്ലേ ചേട്ടനായ ഏശാവിൻ്റെ അവകാശം തട്ടിയെടുത്ത അനിയൻ യാക്കോബിനെ പറ്റിയല്ലേ യാക്കോബും ഏശാവും ചെയ്തത് നല്ല കാര്യമായിരുന്നോ അല്ല ഏഷാവും യാക്കോബും അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ ചിന്തിച്ചുള്ളൂ ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് കൂട്ടുകാര് കഴിഞ്ഞയാഴ്ച പഠിച്ചു ഇതുപോലെ മറ്റൊരു ചതിയുടെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇസഹാക്കിന് ഒരുപാട് പ്രായമൊക്കെയായി കണ്ണൊന്നും കാണാതെ ഇസഹാക്ക് മരിക്കാറായപ്പോൾ ഇസ്ഹാഖ് തൻ്റെ പ്രിയ പുത്രനെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചു ആരായിരുന്നു ഇസ്ഹാക്കിന് ഏറ്റവും ഇഷ്ടമുള്ള പുത്രൻ ഏഷാവല്ലേ ഏഷാവിനെ അനുഗ്രഹിക്കാൻ മാത്രമല്ല യേശാവ് ഉണ്ടാക്കുന്ന രുചികരമായ ഭക്ഷണം കഴിക്കാനും ഇസഹാക്കിന് വലിയ ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഇസഹാക്ക് യേശാവിനെ അരികെ വിളിച്ചു പറഞ്ഞു മോനെ യേശാവേ ഞാൻ എന്തായാലും മരിക്കാറായി നീ ഉണ്ടാക്കുന്ന രുചികരമായ ഭക്ഷണം കഴിക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം നീ കാട്ടിൽ ചെന്ന് ഒരു മൃഗത്തെ പിടിച്ചുകൊണ്ട് വന്ന് എനിക്ക് നല്ല ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി തരണം അത് കഴിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് ആരാരോട് പറഞ്ഞു ഇസഹാക്ക് യേശാവിനോട് പറഞ്ഞു അങ്ങനെ യേശാവ് തന്റെ അമ്പും വില്ലുമൊക്കെ എടുത്ത് മൃഗത്തെ പിടിക്കാൻ കാട്ടിലേക്ക് യാത്രയായി ഇസ്ഹാക്ക് ഏഷാവിനോട് പറയുന്ന ഈ കാര്യം ഇസഹാക്കിന്റെ ഭാര്യ റിബേക്ക ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇസ്ഹാക്ക് ഏഷാവിന് കൊടുക്കുന്ന ഈ അനുഗ്രഹം റിബേക്കയുടെ ഇഷ്ടപുത്രനായ യാക്കോബിന് കിട്ടണമെന്ന് റിബേക്ക വളരെ ആഗ്രഹിച്ചു റിബേക്ക എന്ത് ചെയ്യുന്നു റിബേക്ക ഓടി യാക്കോബിന്റെ അടുത്ത് നിന്നു എന്നിട്ട് യാക്കോബിനോട് പറഞ്ഞു മോനെ യാക്കോബെ നിന്റെ അപ്പൻ ചേട്ടനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ അനുഗ്രഹം നിനക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം നീ വേഗം ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് രണ്ട് ആട്ടിൻകുട്ടികളെ കൊന്നുകൊണ്ടുപോവാ ഞാൻ അതുകൊണ്ട് നന്നായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിത്തരാം നീ അതുമായി അപ്പൻ്റെ അടുത്ത് എന്ന് അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം തട്ടിയെടുക്കൂ എന്ന് റിബേക്ക യാക്കോബിനോട് പറഞ്ഞു അപ്പോൾ യാക്കോബ് അമ്മയോട് പറഞ്ഞു അമ്മേ കണ്ണു കാണാത്ത അപ്പൻ എന്നെ തപ്പി നോക്കി ഞാൻ ഏശാവല്ല യാക്കോബാണെന്ന് അപ്പന് മനസ്സിലായാൽ അപ്പൻ എന്നെ ശപിക്കൂലേ യേശാവിൻ്റേത് രോമമുള്ള ശരീരവും എൻ്റെ രോമമില്ലാത്ത ശരീരവുമല്ലേ ഇത് കേട്ട റിബേക്ക പറഞ്ഞു അതിനെക്കുറിച്ച് ഓർത്തും നീ വിഷമിക്കണ്ട ഞാൻ പറയുന്ന പോലെ നീ ചെയ്യ നീ വേഗം രണ്ടാട്ടിൻകുട്ടികളെ കൊന്നുകൊണ്ടുപോവാ എന്ന് പറഞ്ഞു അങ്ങനെ യാക്കോബ് രണ്ടാട്ടിൻകുട്ടികളെ കൊന്ന് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അമ്മ അതിനെ രുചികരമായി പാകം ചെയ്തു ഭക്ഷണമൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ റിബേക്ക് എന്ത് ചെയ്തിന്നോ യാക്കോബ് കുന്നുകൊണ്ടുവന്ന ആട്ടിൻകുട്ടികളുടെ തോലെടുത്ത് യാക്കോബിൻ്റെ കയ്യിലും കഴുത്തിലും പൊതിഞ്ഞു എന്നിട്ട് യാക്കോബ് ഏശാവിൻ്റെ വസ്ത്രമൊക്കെ എടുത്തിട്ട് അമ്മയുണ്ടാക്കിയ ഭക്ഷണവുമായി അപ്പൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പൻ്റെ അടുത്ത് എന്ന് യാക്കോബ് അപ്പനോട് പറഞ്ഞു അപ്പാ അപ്പൻ പറഞ്ഞതുപോലെ ഞാൻ കാട്ടിൽ പോയി മൃഗത്തെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് അപ്പന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൻ ഇത് കഴിച്ച് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു യാക്കോബിന്റെ ഈ ശബ്ദം കേട്ടപ്പോൾ ഇസഹാക്കിന് ഒരു ചെറിയൊരു സംശയം ഇസഹാക്ക് എന്തു ചെയ്യുന്നു യാക്കോബിനെ തപ്പി നോക്കി കണ്ണു കാണാത്ത ആൾക്കാർ ആളെ മനസ്സിലാക്കുന്നത് എങ്ങനെയാ ഒന്നെങ്കിൽ ശബ്ദത്തിലൂടെയോ അല്ലെങ്കിൽ തപ്പി നോക്കൂ അല്ലേ എന്നിട്ട് ഇസഹാക്ക് പറഞ്ഞു നിന്റെ ശരീരം ഏശാവിൻ്റെ ഇതുപോലെയാണ് പക്ഷെ നിന്റെ ശബ്ദം യാക്കോബിൻ്റെ ഇതുപോലെയാണല്ലോ ഇത് കേട്ട യാക്കോബ് പറഞ്ഞു ഞാൻ ഏശാവ് തന്നെയാണപ്പാ എന്നെ വേഗം അനുഗ്രഹിച്ചാലോ അങ്ങനെ ഏഷാവാണെന്ന് തെറ്റിദ്ധരിച്ച് യാക്കോബ് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച് ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു എന്നാൽ വീട്ടിൽ നടന്ന ഈ സംഭവങ്ങളൊന്നും അറിയാതെ ഏഷാവ് കാട്ടിൽ പോയി മൃഗത്തെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അപ്പൻ്റെ അടുത്ത് വന്നപ്പോഴാണ് വീട്ടിൽ നടന്ന സംഭവങ്ങൾ അവരറിയുന്നത് യാക്കോബാണ് അവരെ പറ്റിച്ച് ഏഷാവിൻ്റെ അനുഗ്രഹം തട്ടിയെടുത്തത് എന്നുള്ള കാര്യം അത് ഇസഹാക്കിനും ഏഷാവിനും വലിയ വിഷമത്തിന് കാരണമാക്കി ഈ പാഠഭാഗത്ത് യാക്കോബിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അനുഗ്രഹം ലഭിക്കുക എന്നതായിരുന്നു പക്ഷേ യാക്കോബ് സ്വീകരിച്ചത് നേരായ വഴിയല്ല വളഞ്ഞ വഴിയാണ് യാക്കോബ് സ്വീകരിച്ചത് വേഷം മാറ്റി നുണ പറഞ്ഞാണ് യാക്കോബ് ഈ അനുഗ്രഹം തട്ടിയെടുത്തത് നമ്മൾ ഒരിക്കലും യാക്കോബിനെ പോലെ ആയി തീരരുത് യാക്കോബിൻ്റെ ഈ പ്രവൃത്തി മൂലം മറ്റുള്ളവർക്ക് വിഷമത്തിന് കാരണമായി തീർന്നു അല്ലേ കൂട്ടുകാരെ നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളാരെയും പറ്റിക്കാനോ ആരോടും നുണ പറയാനോ പാടുള്ളതല്ല കണ്ണു കാണാത്ത അപ്പനെ പറ്റിച്ച് അനുഗ്രഹം തട്ടിയെടുക്കാൻ യാക്കോബിൻ്റെ കൂടെ അമ്മയും കൂടി അല്ലേ ആരോടും നുണ പറയരുത് ആരെയും ചതിക്കരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട അമ്മയാണ് യാക്കോബിൻ്റെ കൂടെ നിന്ന് ഇസഹാക്കിനെ പറ്റിക്കാൻ കൂട്ടുനിന്നതല്ലേ കൂട്ടുകാരെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും മറ്റും നിങ്ങളെ ചതിയിൽപ്പെടുത്താൻ നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ ശ്രമിക്കും നിങ്ങൾ ആരുടെയും ചതിയിൽപ്പെടാതെ പ്രത്യേകം സൂക്ഷിക്കണം നമുക്കിനി ഒരു ചെറിയ പാട്ട് പഠിച്ചാലോ ഇല്ലില്ല ഞാൻ പറ്റിക്കില്ല കളിയായി പോലും ആരെയും ഇല്ലില്ല ഞാൻ വഞ്ചിക്കില്ല നേട്ടങ്ങൾ കയാരെയും ഇല്ലില്ല ഞാൻ ചൊല്ലില്ല കളിയായി പോലും മിണ്ടില്ല കള്ളമതൊട്ടും പറയില്ല കഷ്ടമതൽപ്പം വന്നാലും ഇല്ലില്ല ഞാൻ ചൊല്ലില്ല കളിയായി പോലും മിണ്ടില്ല കള്ളമതൊട്ടും പറയില്ല കഷ്ടമതൽപ്പം വന്നാലും ഒരു പ്രാവശ്യം കൂടെ ഈ പാട്ട് നിങ്ങളെ പാടിക്കേപ്പിക്കാം ഇല്ലില്ല ഞാൻ പറ്റിക്കില്ല കളിയായി പോലും മാരെയും ഇല്ലില്ല ഞാൻ വഞ്ചിക്കില്ല നേട്ടങ്ങൾക്കായാരെയും ഇല്ലില്ല ഞാൻ ചൊല്ലില്ല കളിയായി പോലും മിണ്ടില്ല കള്ളമതൊട്ടും പറയില്ല കഷ്ടമതൽപ്പം വന്നാലും ഇല്ലില്ല ഞാൻ ചൊല്ലില്ല കളിയായി പോലും മിണ്ടില്ല കള്ളമതൊട്ടും പറയില്ല കഷ്ടമതൽപ്പം വന്നാലും എന്താ ഈ പാട്ടിൽ പറയുന്നത് നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ആരെയും പറ്റിക്കില്ല എന്നല്ലേ എത്ര കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഞാൻ ആരോടും നുണ പറയുകയോ ആരോടും കള്ളത്തരം കാണിക്കുകയോ ചെയ്യില്ല എന്നാണല്ലേ ഇത് നിങ്ങൾ പിന്നീടും കേട്ട് പഠിക്കണേ കൂട്ടുകാരെ നിങ്ങൾ ചെറിയ ചെറിയ നുണകളൊക്കെ പറയുന്നവരാണോ അല്ലെങ്കിൽ ആരെങ്കിലും കളിപ്പിക്കാനാണെങ്കിൽ പോലും പറ്റിക്കുന്നവരാണോ നമുക്ക് ആരോടെങ്കിലും നുണ പറയാനോ ആരെ ചതിക്കാനോ അനുവാദമില്ല മറ്റുള്ളവരെ ചതിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല അത് പാപമാണല്ലേ ഒരു കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ ചെയ്യുവാൻ മറ്റുള്ളവരെ നിങ്ങളെ വശീകരിക്കാൻ സാധ്യതയുണ്ട് നുണ പറയാനും കള്ളത്തരം കാണിക്കാനുമൊക്കെ മറ്റുള്ളവരിൽ നിങ്ങൾക്ക് പ്രേരണയുണ്ടാവുമ്പോൾ ഞാൻ ആരോടും നുണ പറയില്ല ആരെയും ചതിക്കില്ല എന്ന കാര്യത്തിൽ നാം എപ്പോഴും ഉറച്ചു നിൽക്കണം അതാണ് കർത്താവ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അങ്ങനെ കർത്താവിന് കൊള്ളാവുന്ന നല്ല കുഞ്ഞുങ്ങളായി കർത്താവിന് പ്രയോജനപ്പെടുന്ന നല്ല മക്കളായി ഓരോരുത്തർക്കും തീരാം ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ あっ